ചില ആളുകൾ ആവശ്യമില്ലാത്ത ചില ദുആകളുണ്ട്, ആ ദുആ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ചില ദുആകള് നമ്മൾ ചെയ്യാൻ പാടില്ല. ഏതാണ് മഹാന്മാര് പറഞ്ഞ അഞ്ചോളം പ്രാർത്ഥനകളുണ്ട്? ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ പറയുന്ന അഞ്ചു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളിൽ ഇറങ്ങുമെന്നുറപ്പാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്നുറപ്പാണ്. ഇൻഷാല്ലാ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇനി മുതൽ ഞാൻ ഈ രൂപത്തിലൊന്നും ദ്വാരക്കൂല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ നല്ല പോലെ ദ്വാരക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ. അല്ല ഒന്ന്, ഈ ദ്വാ ഒരിക്കലും ദ്വാരക്കാൻ പാടില്ല ഇൻഷാല്ലാ. ഒന്നാമത്തത് ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക. ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക. ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാ? വേറെ ആളെ സ്വത്ത് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതെനിക്ക് കിട്ടണം എന്നും പടച്ച റബ്ബിനോട്, അല്ലാ ഓന്റെ സ്വത്ത് എന്റെ കയ്യിലുണ്ട്, അത് ഞോയ്ക്ക് കിട്ടരുത്, അതൊക്കെ എന്നെ കിട്ടണം, അതിന് നിന്റെ സഹായം നൽകണേ അല്ലാ എന്നിങ്ങനെ പറഞ്ഞ് ദ്വാരിക്കാം. ഇത് ഇവന്റെ സ്വത്ത് എന്നല്ല, അന്യന്റെ സ്വത്താ, അല്ലെങ്കിൽ കുടുംബക്കാരന്റെ സ്വത്ത്, ഇവന്റെ അധീനതയിൽപ്പെട്ടതല്ല, ഇവന്റെ അധികാരത്തിൽപ്പെട്ടതല്ല, അതെന്റെ അധികാരത്തിലാവണേ എന്ന് പറഞ്ഞിങ്ങനെ ദ്വാരിക്ക. ഒരിക്കലും ആ ദ്വാ അത് അള്ളാഹു സ്വീകരിക്കൂല. അങ്ങനെ ദ്വാരന്ന് കഴിഞ്ഞാൽ അവൻ തന്നെ പരീക്ഷിക്കപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാര് ദ്വാരക്കാൻ പറയും, നമുക്ക് അനുഭവമുള്ള എന്നാളൊരാള് ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദെ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് ദ്വാരിക്കണേ, ലോണ് കിട്ടാൻ, ലോണ് പലിശയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ലോൺ എടുക്കാന്നുള്ളത്. ലോൺ എടുക്കാൻ പാടുണ്ടോ? ഒറ്റടിക്ക് എടുക്കാൻ പാടില്ല, ഹറാമാണ്, പലിശയുമായി ബന്ധപ്പെട്ട വിഷയ. അപ്പോ ഉസ്താദ് ലോണിന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതുവരെ പാസ്സായിട്ടില്ല, ലോണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദ്വാരിക്കണേ, ദ്വാരിക്കാൻ പാടില്ല. പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അവിടെ തട്ടിപ്പോവാ നല്ലത്, അത് ഹൈറല്ലെങ്കിൽ കിട്ടരുത്. അപ്പോ ആ രൂപത്തിൽ ഹറാമുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓനിക്ക് ഏതോ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടം, അന്യ പെണ്ണാണ്, കല്യാണമൊന്നും ഉറപ്പിച്ചിട്ടില്ല, പക്ഷെ ഓനിക്കൊരു പെണ്ണിന് എന്തോ പ്രേമുണ്ട്. ആ പെണ്ണിനെ ഇങ്ങനെ കിട്ടാൻ വേണ്ട അഞ്ച് വഖ്ത് നിസ്കാരം, അല്ലാ ഓളക്ക് കിട്ടണേ, അല്ലാ എന്റെ ഭാര്യയാക്കി കിട്ടണേ, അല്ലാ എന്റെ ഇണയാക്കി കിട്ടണേ, അല്ലാ എന്റെ സഖിയാക്കി നൽകണേ, അല്ലാ എന്നിങ്ങനെ ദ്വാരിക്കണേ. നിസ്കാര ശേഷം അതല്ലാത്ത സമയമൊക്കെ എപ്പോഴും എന്ത്, ഏതോ ഒരു പെണ്ണിനെ ഓനിക്ക് ഇഷ്ടം, എപ്പോഴേ കണ്ട പെണ്ണാ ഓൻകാച്ചെങ്കിൽ ഓളെ മനസ്സിൽ വല്ലാതെ പിടിക്കുകയും ചെയ്തു, ഓനിങ്ങനെ ദ്വാരിക്കന്നെ ഓളെ കിട്ടാൻ വേണ്ടി. ഹറാമായ ബന്ധാണ്, ഇവന്റെ കുടുംബക്കാരൊക്കെ പോയിട്ട് ആലോചിച്ചിട്ട് ആ സമയം എനിക്ക് എന്നാലൊക്കെ അത് റെഡി ആവാണെങ്കിൽ റെഡി ആവുക, അതാണ് അതിന്റെ രീതി. ഇതങ്ങനൊന്നല്ല, ഇങ്ങനെ ദ്വാരിക്കന്നെ ദ്വാരിക്കന്നെ അവളെ ഇണയാക്കി കിട്ടാൻ, അവളെ പ്രണയ സഖിയാക്കി കിട്ടാന്, ഭാര്യയാക്കി കിട്ടാന് അത് ചെയ്യാൻ പാടില്ല. അത് ഹറാമായൊരു കാര്യമാണ്. ഹറാമായ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഒരു ദ്വാ ഒരു മനുഷ്യനും ചെയ്യരുതേ എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വേണമെങ്കിൽ ദ്വാരിക്കാം. അല്ല ഞാൻ പണ്ടൊരു കുട്ടിനെ കണ്ടു, ഹൈറാണെങ്കിൽ അടുപ്പിച്ചരണേ, ഷെറാണെങ്കിൽ തട്ടിക്കളയണം, അതൊക്കെ ഒരു മാന്യതയുള്ള പ്രാർത്ഥന. ഹൈറാണെങ്കിൽ അടുപ്പിച്ചു നൽകണേ, ഷെറാണെങ്കിൽ തട്ടിക്കളയണേ, അതൊക്കെ ഒരു മാന്യതയുള്ള ഒരു പരിപാടിയാണ്. ഇതങ്ങനല്ല, ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും എനിക്ക് അടുപ്പിച്ചു നൽകണേ എന്ന് പറഞ്ഞ് ദ്വാരിക്ക. എന്തിനാപ്പത് ഷെറാണെങ്കിൽ എന്തിനാപ്പ്? അള്ളാഹുവിനോട് എന്ത് ദ്വാരിക്കുമ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോ ദ്വാരിക്കേണ്ട ദ്വയാണ്, ഖൈറാണെങ്കിൽ അള്ളാഹ് നീ അടുപ്പിച്ചു നൽകണേ, ഷെറാണെങ്കിൽ തട്ടിക്കളയണേ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? ഖൈറാണെങ്കിൽ അടുപ്പിച്ചരും, ഷെറാണെങ്കിൽ പോട്ടെ മോനെ, അതിനെ കുറിച്ച് ആലോചിക്കണ്ട, അത് തട്ടിപ്പോട്ടെ എന്ന് പറയുകയും അതിന് തോന്നിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ദ്വാരിക്കണം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ, അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. അതല്ലാതെ ചില ആള് പറയും, ചില ആളിങ്ങനെ ഈ പ്രേമത്തിലൊക്കെ കുടുങ്ങി, പ്രണയത്തിലൊക്കെ കുടുങ്ങി സങ്കടം പറയും, ഉസ്താദ്
ഈ നമ്മള് ചെറുപ്പായ കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് വരും. പ്രായമുള്ള ഉസ്താമ്മ എടുത്തു പോണത് മോശമല്ലേ? അപ്പോ നമ്മളിങ്ങനെ ചെറുപ്പക്കാരല്ലേ, അപ്പൊ ചെറുപ്പക്കാര് ചെറുപ്പക്കാരുടെ വംശം ചോദിക്കും. അപ്പൊ ചില ആളുകളൊക്കെ നമുക്ക് വിളിക്കും, എന്നിട്ട് സങ്കടങ്ങൾ പറയും. ചിലവര് എവിടുന്നോ ദൂരത്തു നിന്ന് നമ്മളെ കാണാൻ വേണ്ടിട്ടൊക്കെ വരും ഈ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദ് ഇങ്ങനെ ഉണ്ട്, വല്ലാതെ പിടിച്ചുപോയി മനസ്സിൽ, എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ നമ്മള് പറയും നല്ല ദ്വാരിക്കുക, ഖൈറാണെങ്കിൽ അടുപ്പിച്ചിരണേ, ഷെറാണെങ്കിൽ പറയും. അല്ല ഉസ്താദ്, അത് എന്തായാലും വേണം, ഒളിയാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും. അപ്പോ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ മരം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. നമ്മൾ ദ്വാരിക്കുമ്പോ ഈ രൂപത്തിൽ ദ്വാരിക്കേണ്ടതുണ്ട്, ഖൈറാണെങ്കിൽ അടുപ്പിച്ചിരണേ, ഈ വിഷയം മാത്രമല്ല എന്താണെങ്കിലും, ഷെറാണെങ്കിൽ തട്ടിക്കളയണേ, അതല്ലാതെ എനിക്കത് അടുപ്പിച്ചു തരണം, അതെനിക്ക് നേടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ മുന്നിൽ താന് വീണുകൊണ്ട് അവന്റെ സങ്കടങ്ങൾ പറയാൻ പാടില്ല, സൂക്ഷിക്കണേ. അപ്പോ ഒന്ന്, ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഒന്നേ, ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. മുറാദുകൾ ഹാസിലാകാൻ ദ്വാരിക്കണം, അങ്ങനൊക്കെ ദ്വാരിക്കാം. മുറാദുകൾ എന്ന് പറയുമ്പോ ഹലാലായെന്നുകൂടിയും കൂട്ടണം. അള്ളാഹുവേ, എന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാവാൻ പിന്നെ ഹാസിലാക്കി തരണേ. അതൊക്കെ ഒരു നല്ല ദുആയാണ്. ഹലാലായ മുറാദുകൾ, രണ്ട് മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങൾ രണ്ടു തരം ഉണ്ടാവും. ഒന്ന് ഹലാലായ ഉദ്ദേശങ്ങൾ ഉണ്ടാവും, ഹറാമായ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അല്ലേ, തെറ്റുകളിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, നന്മയിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഉദ്ദേശങ്ങൾ രണ്ടു തരമായിട്ട് നമുക്ക് തരംതിരിക്കാം. എപ്പോഴും പടച്ചറബിനോട് വിചാരിക്കും, അല്ലാഹുവേ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരണേ, ഹറാമായ ഉദ്ദേശങ്ങളൊക്കെ തട്ടിക്കളയണേ. ആ രൂപത്തിലൊക്കെ വിചാരിക്കണം. അപ്പൊ ഒന്ന്, ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. രണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ദ്വാരിക്കുക, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ദ്വാരിക്കുക. ഇപ്പോ എനിക്കൊരു ശത്രു ഉണ്ട് അല്ലേ, ചില ആൾക്കാർ ലൈവിലൊക്കെ ദ്വാരിക്കണം, അത് കാണുമ്പോ അല്ലാതെ സങ്കട. ഇപ്പൊ എനിക്കെതിരെ തന്നെ കമന്റ് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ചിലപ്പം നമ്മള് സിയാറത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ ഖുറാഫി, ചിലപ്പോ മുശ്രിക്കുന്നൊക്കെ വിളിക്കും, ചിലപ്പോ പച്ചത്തെറി വിളിക്കുന്ന ആളുകളുണ്ട്. ഫേസ്ബുക്ക് ഒക്കെ തുറന്നാ മതി, പച്ചത്തെറിയിൽ വിളിക്കുന്ന ആളുകളുണ്ട്. അത് കാണുമ്പോ അങ്ങനെ ചിരിവരിക്കും. നമ്മൾ തിരിച്ച് അത് വിളിക്കാനുള്ള സംസ്കാരം നമ്മൾ പഠിച്ചിട്ടില്ല. വിളിക്കാനുള്ള പേരുകളൊക്കെ നമുക്കറിയാം, പക്ഷെ ആ സംസ്കാരം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഈ വിളിച്ചത് ആരാ, ചിലപ്പോ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കും, ഈ സിയാറത്തിന്റെ വീഡിയോ ചെയ്യുമ്പോഴേ ചിലർക്ക് ഇഷ്ടപ്പെട്ടോണെന്നില്ല. മഹാന്മാരെ കുറിച്ച് പറയുമ്പോ ചില ഷെയ്ത്താന്മാർക്ക് ഇഷ്ടപ്പെട്ടോണെന്നില്ല. അപ്പൊ ഒരു പലതും വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വിളിച്ചതാരാ നോക്കുമ്പോ മുസ്ലിമായ ആളാ, ചിലപ്പോ എന്റെ കുറച്ച് അപ്പുറത്തുള്ള ആളേക്കാരം, എന്റെ നാട്ടിലത്തെ ആളേക്കാരം, ചിലപ്പോ എന്റെ അപ്പുറത്തെ മഹല്ലത്തെ ആളേക്കാരം, ആരാന്നറിയില്ല. അറിയണ ആൾക്കാരെന്തായാലും വിളിക്കൂല. പക്ഷെ നമ്മുടെ നാടിന്റെ അപ്പുറത്തുള്ള നാടിന്റെ പേരൊക്കെ ഓലെ ബയോഡാറ്റയിലുണ്ടാവും. അപ്പൊ നമ്മള് ദ്വാരിക്കേണ്ടെന്ന് ആ സമയത്തൊക്കെ അള്ളാഹു ഓരെ നന്നാക്കി കൊടുക്കണേ. നമ്മളെ ശത്രുക്കൾക്കെതിരിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ദ്വാരിക്കരുത്. എത്ര നമ്മളെ വേദനിപ്പിച്ചാലും, എത്ര നമ്മളെ കഷ്ടപ്പെടുത്തിയാലും, ചില ആൾക്കാരൊക്കെ ലൈവില് വന്നിട്ട് ഇതുപോലെ ലൈവ് നടത്തുന്ന കുറെ ആളുകളുണ്ട്, അവര് വല്ലാതെ സങ്കടം തോന്നും. നമ്മളേക്കായും ഇവരുള്ള ചിലപ്പോ സയ്യിദന്മാരുണ്ടാകും, തൊപ്പിട്ട ആൾക്കാർ, തലകെട്ടി ആൾക്കാര്, ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കൂല, എന്നെ വഷളാക്കിയവർ അല്ലാ നീ വഷളാക്കണേ അല്ലാ, അങ്ങനെ ഒന്നും ആയിരിക്കാൻ പാടുമ്പോ എന്നെ വഷളാക്കിയ ആളുകളെ നീ നന്നാക്കണേ അല്ലാ, അവരുടെ മനസ്സിന് നീ എന്നോടൊരടുപ്പം നൽകണേ അല്ലാ, അങ്ങനൊക്കെ ദ്വാരിക്കുക. അതല്ലാതെ നമ്മളാരെങ്കിലും അക്രമിച്ചു, നമ്മളാരെങ്കിലും ഉപദ്രവിച്ചു, അവൻ മരിച്ചു പോണം, അവൻ മയ്യത്താവണം, അവൻ വണ്ടി ഇടിച്ച് ചാവണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും മുഅ്മിനിന് യോജിച്ചതല്ല, മുസ്ലിമിന് യോജിച്ചതല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെങ്ങനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഞാൻ ലൈവില് വന്നിട്ട് ഓലെ പേരിങ്ങനെ വായിച്ചിട്ട് അല്ലാ ഓലെ നശിപ്പിക്കണേ അല്ലാ, ഓലെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിപ്പിക്കണേ അല്ലാ, ഇങ്ങനെയുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാനും ഒരുപോലെ, ഓലും ഒരുപോലെ, മൂലയമാരല്ലാത്ത ഓലും ഒന്ന് മൂലയരായ തല കെട്ടിട്ട് ഞാനും ഒരുപോലെ
അതുകൊണ്ട് അവരുടെ സംസ്കാരം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ചില ആളുകളുണ്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കൊണ്ട് വിഷമിച്ച് കളിയാക്കി കളിയാക്കി, അതല്ലെങ്കിൽ നമുക്കിതിൽ ഒരുപാട് പ്രവർത്തിച്ച് ചിലപ്പം ജോലിയൊക്കെ തെറിപ്പിക്കും. നമ്മളൊരു ജോലി സ്ഥലത്തുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് നമ്മൾ വലിയ ആളാവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയെങ്കിലും തട്ടാൻ നോക്കും. എന്നിട്ട് നമുക്കിതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാള് വിദേശത്തു നിന്ന് വന്നപ്പോ എന്നോട് വല്ലാത്ത സങ്കടം പറഞ്ഞു. ഉസ്താദെ, മൂപ്പരവിടെ ഭണ്ഡാരി ഈ ആർമി ക്യാമ്പില് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ അയാളെ ഭക്ഷണം ഭയങ്കര ഇഷ്ടം, അയാളെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. ആർമിയുടെ നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞാല് അയാളെ ഭക്ഷണം ഉണ്ടാക്കാൻ വിളിക്കാം. അപ്പൊ ഒപ്പുള്ള ഭണ്ഡാരികൾക്ക് വല്ലാത്ത സങ്കടം. അവര് ഇയാൾക്കതിൽ ഓരോന്ന് പറയാം. ഇയാൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാല് അതിൽ ഉപ്പ് കൊടുന്നിടുക. ഉപ്പിട്ട കഴിഞ്ഞില കത്തിക്കല്, ഇയാള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് പോയിട്ടുണ്ടാവും, അതില് കൊണ്ടുപോയിട്ട് ഉപ്പ് കൊടുന്നിടുക. ആ ഭക്ഷണം കൊളാക്ക, അസൂയന്റെ പേരിൽ ഫസാദ് ഉണ്ടാക്കുക, എന്നിട്ട് ഇയാളെ കഷ്ടപ്പെടുത്തുക. അപ്പോ ഈ ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കുമ്പോ അവർക്ക് പരാതി ഉണ്ടാവും, അങ്ങനെ ഇയാളെ മാറ്റില്ലോ. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അവര് നന്നാവട്ടെ, അവർക്ക് അല്ലാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർക്കെതിരിൽ ഒരിക്കലും നാം പ്രാർത്ഥിക്കരുതേ, അവർക്കെതിരിൽ നാം ഒരിക്കലും ഒന്നും ചെയ്യരുതേ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. രണ്ട്, മൂന്നാമത്തത്, നമുക്ക് യോജിക്കാത്ത പദവിക്ക് വേണ്ടി നമ്മൾ ദ്വാരിക്കാം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനേക്കാളും വലിയ ആളാവണം, അവനൊന്ന് താഴണം, എനിക്ക് ഓനേക്കായും മുകളിലാവണം. അതിന് വേണ്ടിയിട്ട് അവനെ തരം താഴ്ത്തി അല്ലാ എന്നെ നീ ഉയർത്തണേ അല്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ടത് ഹസദിന്റെ ഒരു പ്രാർത്ഥന. അങ്ങനെയുള്ള ആളുകളുണ്ട്. പടച്ചറബി ഓനിങ്ങനെ കയറ്റം കയറി പോവാണ്, അവനക്ക് വലിയ സ്ഥാനം നീ കൊടുക്കണല്ല, അവന്റെ സ്ഥാനം ഒന്ന് താഴ്ത്തിയിട്ട് എന്റെ സ്ഥാനം ഒന്ന് ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാതെ അല്ലാ എന്നെ നീ വലിയ ആളാക്കണേ എന്ന് പ്രാർത്ഥിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, അവന്റെ സ്ഥാനം ഒന്ന് താഴ്ത്തിയിട്ട് അവൻ അവന്റെ ബിസിനസ് ഡല്ലാവണം, എന്റെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അങ്ങനെ ദ്വാരിക്കാൻ പാടില്ല. ഒരു ഏരിയയില് രണ്ട് മൂന്ന്, ഒരു സ്ഥലത്ത് രണ്ട് മൂന്ന് കച്ചവടങ്ങൾ ഒരേപോലെ തന്നെങ്കിൽ ഭയങ്കര വിഷയം. എത്ര നല്ല കൂട്ടുകാരന്മാരാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പറയാണ്, നമ്മുടെ നാട്ടില് ഒരു ബേക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളും തുടങ്ങാൻ പാടില്ല, തൊട്ടടുത്ത് പോയിട്ട് വേറെ ബേക്കറി തുടങ്ങാം. ഒരു പലചരക്കട തൊട്ടടുത്ത് പോയിട്ട് അപ്പുറത്തൊരു പലചരക്ക് കാണാം. ഇങ്ങനത്തെ പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര വലിയ സ്നേഹിതനാണെങ്കിലും എത്ര വലിയ സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും അവർ തമ്മിൽ തെറ്റിപ്പിരിക്കും, ഉറപ്പാണ്. ഒരേ പോലത്തെ രണ്ട് കട ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കണ്ടു. അതുകൊണ്ട് പറയുന്നത്, ഞാനൊരു സ്ഥലത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ നമ്മുടെ യാത്രകൾക്കിടയിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മുടെ യാത്രകൾക്കിടയിലൂടെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. സഞ്ചരിക്കുമ്പോ രണ്ട് മൂന്ന് കട, ഒരേ സൈഡില് മൂന്ന് ബേക്കറി. ഈ ബേക്കറിക്ക് ആള് സാധനം മേടിക്കാൻ പോകുമ്പോ ഇപ്പറന്ന് വേറെ ആളുണ്ട്, അയാൾ ഇയാളെ വലിച്ചിട്ട് ഇങ്ങണ്ടാക്ക, ഇപ്പുറത്തെ ആൾ ഇങ്ങോട്ട് വിളിച്ചിരുത്തുക. ഈ വരുന്ന ആളെന്ത് ആകെ പ്രാന്തായി, ഈ കടയേക്കാ പോണ്ടത്, ഈ കടയേക്കാ പോണ്ടത്, ഈ കടയേക്കാ പോണ്ടത്, ഭയങ്കര കൺഫ്യൂഷൻ. എന്നിട്ട് അയാൾ വല്യനെ മൂന്ന് കടയ്ക്കും പോയില്ല, അപ്പുറത്ത് ഒറ്റയ്ക്കുള്ള വേറെ ബേക്കറി ഉണ്ട്, അതിലേക്ക് പോയി. ഇതൊക്കെ ഞാൻ അങ്ങനെ വീക്ഷിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി, അപ്പൊ ഇതിലൂടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവര് മൂന്നാളും തമ്മിൽ ഭയങ്കര പ്രശ്നം.
അതുപോലെ ഞാനൊരു ചികിത്സന്റെ സ്ഥലത്തേക്ക് പോയി. ചികിത്സ ഒരു ഫാമിലി ചികിത്സ നടത്തുന്നുണ്ട് ഈ അസ്മാന്റെ പരിപാടിയൊക്കെ. അവര് കുടുംബക്കാർ ഏട്ടനിയന്മാരാ. അപ്പൊ ഞാൻ ഒരു വിഷയത്തിൽ അന്വേഷിച്ച ഒരു സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ വേറെ ആളുണ്ട്. അയാള് പറഞ്ഞു ഇവിടല്ല ചികിത്സ, ബാക്കിലാണ് പറഞ്ഞു. അപ്പൊ ബാക്കിൽ പോകുമ്പോ അവിടെ വേറെ ആളുണ്ട്, ഉസ്താദ് ഇവിടല്ല അവിടെയാണ്. അപ്പൊ ഏട്ടനിയന്മാരുടെയാണ് അവർ രണ്ടാക്കും ചികിത്സ ഉണ്ട്, രണ്ടാളും അസ്മാന്റെ പരിപാടിയാ. പക്ഷെ അവര് മത്സരിക്ക. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കില് കുടുംബം തെറ്റുന്ന മാത്രല്ല അടിയും പിടിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു ചികിത്സന്റെ ആളുണ്ടെങ്കിൽ വേറെ ചികിത്സ ചെയ്യുന്ന ആള് കുറച്ച് അപ്പുറത്ത് പോയിരിക്കട്ടെ, എടുത്തന്നെ ഇരിക്കാൻ പാടില്ല, കച്ചവടം ചെയ്യണ പോലെ. അപ്പൊ ഇതിലൂടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? ഇവരിങ്ങനെ ആയിരിക്കും, അല്ലാ നാളെ ഓനിക്ക് ആള് വരരുത്, എനിക്ക് ആള് വരണം, നാളെ ഓനിക്ക് കച്ചവടം ഉണ്ടാവരുത്, എനിക്ക് കച്ചവടം ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനകളൊക്കെ അറിയാതെ അവരുടെ നാവിൽ തുമ്പിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. രണ്ടാമത്തെ വിഷയം പറഞ്ഞു, മൂന്നാമത്തെ വിഷയം പറഞ്ഞു. യോജിക്കാത്ത പദവിക്ക് വേണ്ടി നമ്മൾ ദ്വാരിക്കരുത്. നമുക്ക് പറ്റുന്ന പദവി, നമുക്ക് പറ്റുന്ന സ്ഥാനമാനം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ദ്വാരിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു ഉസ്താദാണ്. അപ്പോ എന്റെ വേഷവിധാനങ്ങൾ ഇതാണ്. എന്റെ അള്ളാഹു എന്നെ ആക്കിയതൊരു മൂല്യരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ദ്വാരിക്കാം വേറെ ആളാവാൻ. എനിക്ക് ഇന്ന സ്ഥലത്തുള്ള വലിയ എഞ്ചിനീയർ ആവണം, വലിയ കോൺട്രാക്ടർ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാന് എനിക്ക് യോജിക്കാത്ത, ഞാൻ പഠിച്ചിട്ടില്ലാത്ത പദവിക്ക് വേണ്ടി ഞാനിങ്ങനെ ദ്വാരിക്കാം. അങ്ങനെ ദ്വാ ചെയ്യരുത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി പറയുന്നു, ആയുസ്സിന് വേണ്ടി ദ്വാരിക്കണം, പക്ഷേ ഇബാദത്തിനല്ലാത്ത ആയുസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുത്. മഹാന്മാര് പഠിപ്പിക്കാം. നമ്മളെപ്പോഴും ദ്വാരിക്കണം, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ടല്ലാ, ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് കൊണ്ടല്ലാന്ന് ഞാനുങ്ങളൊക്കെ ദ്വാരിക്കണില്ലേ? ഇത് ദ്വാരിക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താവണമെന്നറിയോ? അല്ലാഹുവേ നിന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുസ്, ആ ആയുസ്സിന് വേണ്ടിയിട്ടുള്ള ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം, ആ ആരോഗ്യത്തിനൂടെയുള്ള ആയുസ് എനിക്ക് നീ നൽകണേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. പിന്നെ എന്ത് ദ്വാരിക്കാൻ പാടില്ല? അല്ലാഹുവേ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാല് പിന്നെ എന്റെ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല, അപ്പൊ കുറച്ചും കൂടി ആയുസ് ആയിട്ട് തരണം. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാല് എന്റെ വീട് കൂടിയിരിക്കാനായി 3 മാസം കൂടി എന്റെ വീട് കൂടിയിരിക്കാന്, അതിന്റെ ഉള്ളില് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാല് എന്റെ വീടിന്റെ കുടിയിരിക്കലിൽ എനിക്ക് കൂടാൻ പറ്റൂല, അതുകൊണ്ട് അല്ല എന്നെ മരിപ്പിക്കല്ല അല്ല. അടുത്ത മാസം ഞാൻ എങ്ങോട്ട് പോവാണ്? പിന്നെ ഗൾഫിക്ക് പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അതിന്റെ ഉള്ളിൽ എന്നെ മരിപ്പിക്കല്ല അല്ല. അങ്ങനൊന്നല്ല, അല്ലാഹുവേ നിന്നെ ആരാധിക്കണം, എനിക്ക് നിനക്ക് വേണ്ടി എന്റെ സൽക്രമങ്ങൾ മാറ്റിവെക്കണം, അതിന് വേണ്ടിയുള്ള ആരോഗ്യം എനിക്ക് നീ നൽകണേ അല്ലാ, അതിന് വേണ്ടിയുള്ള ആഫിയത്തുള്ള ആയുസ്, ആരോഗ്യത്തോടു കൂടെയുള്ള ആയുസ് എനിക്ക് നീ നൽകണേ അല്ലാ എന്നാണ് ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത്. അതല്ലാത്ത ദുആ ശരിയല്ല. അപ്പോ ഞാൻ നിങ്ങളൊക്കെ ദ്വാരിക്കുമ്പോ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് കൊണ്ടല്ലാ എന്ന് മലയാളത്തിൽ ദ്വാരിക്കുമ്പോ നമ്മുടെ മനസ്സ് എന്ത് വേണം? അല്ലാഹുവേ നിന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിന്റെ പള്ളിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, ദർസിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ ആരാധനയാണ്, കുടുംബം നോക്കൽ ആരാധനയാണല്ലോ. പ്രിയപ്പെട്ട കുടുംബക്കാരെ നോക്കുക, അതൊക്കെ ആരാധനയിൽപ്പെട്ടതാ. അപ്പൊ അങ്ങനെ നീയത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നുമില്ല. രണ്ടെല്ലാം കഴിഞ്ഞ എന്റെ ബിസിനസ്സിൽ കൊറേ പൈസ കൊടുത്തിട്ടുണ്ട്, ആ രണ്ടെല്ലാം കഴിഞ്ഞാൽ ആ പൈസ ഒക്കെ തിരിച്ചിട്ടു. അപ്പൊ ഇപ്പൊ വലിയ പണക്കാരനാവണം, അതിന്റെ മുന്നേ എന്നെ മരിപ്പിക്കല്ല അല്ലാ. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നല്ല രൂപത്തില് പടച്ച റബ്ബിനോട് ആയുസ്സിനെ ചോദിക്കുന്നുണ്ടോ? ഏത് രൂപത്തിലുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്? അല്ലാ ആഫിയത്തോടു കൂടെയുള്ള, ആരോഗ്യത്തോടു കൂടെയുള്ള ആയുസ്
നിന്നെ ആരാധിക്കാൻ വേണ്ടി എനിക്ക് നീ നൽകണേ അല്ലാ എന്നുള്ള ചിന്തയോടുകൂടെയാണ് ചോദിക്കേണ്ടത്. അതല്ലാതെ ചോദിക്കാൻ പാടില്ല. അല്ലാഹു അത്തരത്തിലുള്ള ചിന്തയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മറ്റൊന്ന് സ്വന്തം നാശം ആഗ്രഹിക്കരുത്. ചില ആളുകൾ എപ്പോഴും ദുആയിക്കും, അല്ലേ, എന്നെ നശിപ്പിച്ചുകൊണ്ടല്ലോ. എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണ്ടല്ലോ, എന്നെ എങ്ങനെയെങ്കിലും എപ്പോഴും ദ്വാരക്കൂല, നമ്മൾ ഈ ഭൂമിക്കൊരു ഭാരമായിട്ട്, എൻ്റെ കുടുംബത്തിനൊരു ഭാരമായിട്ടല്ലോ എന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, എന്നെ മരിപ്പിച്ചു കൊണ്ടല്ലോ എന്ന് ആരോഗ്യമുള്ള കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ചില മനുഷ്യന്മാർ ദ്വാരക്കും, ചില പെണ്ണുങ്ങൾ ദ്വാരക്കാറുണ്ട്. ഈ മജ്ലിസ് കാണുന്ന ആളുകൾ ദ്വാരക്കുണ്ടോന്ന് അറിയില്ല, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് വിഷയം? പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, ഭർത്താവ് നോക്കണില്ല, അല്ലെങ്കിൽ ഭാര്യ മെയിൻറ്റെയിൻ ചെയ്യണില്ല, മക്കള് മെയിൻറ്റെയിൻ ചെയ്യണില്ല, അയൽവാസികള് കണ്ട മെയിൻറ്റെയിൻ ചെയ്യണില്ല, കുടുംബത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു, ഒരു ഭാഗവുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാം? മരിക്കല്ലാതെ ഒരു മാർഗമില്ല. അല്ലാഹുവേ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദ്വാരിക്ക, അപ്പോഴും ദ്വാരിക്കാൻ പാടില്ല. ഒരിക്കലും സ്വന്തം ശരീരം നശിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു മനുഷ്യനും ദുആ ചെയ്യാൻ പാടില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. മരിക്കാൻ വേണ്ടി ദ്വാരിക്കുന്ന ഒരവസരമുണ്ട്. ഏതാണ്? ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വയ്യാതെ കിടക്കണം, ഒരു മാർഗവും ഇല്ല അവന്. അപ്പൊ ദ്വാരിക്കേണ്ട ഒരു ദുആണ്ട് ഇതേപോലെ. ഏത്? നീ മരിപ്പിക്കണേ അല്ലാ എന്നല്ല, എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ അല്ലാ എന്ന് ആ സമയത്ത് വേണമെങ്കിൽ ദുആക്ക്. ചില ആളുകളുണ്ട് 3 വർഷം 4 വർഷമൊക്കെ കിടന്ന കിടപ്പില് എണീക്കാൻ കഴിയാതെ ശരീരമാസകലം പൊട്ടി ഒലിക്കുന്ന ആളുകളുണ്ട്. ശരീരത്തിലെ മുറിവുകൾ ഉണ്ടായിട്ട് ആ മുറിവുകളിൽ നിന്ന് ചിലക്കെ ഇങ്ങനെ ഒലിക്കുക, തിരിയാൻ കഴിയുന്നില്ല, തിരിഞ്ഞാൽ എല്ലു മുട്ടുക, മുറിഞ്ഞു പോവുക. എത്ര വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷമായി 6 വർഷമായി 3 വർഷമായി. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ദ്വാരിക്കുമ്പോ, ജീവിതം ഖൈറാണെങ്കിൽ അല്ലാ നീ ജീവിപ്പിക്കണേ അല്ലാ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട വിഷയം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നിന്റെ സാഹചര്യങ്ങളിൽ ഇന്ന് പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരില് ബിൽഡിങ്ങിന്റെ മേൽ നടത്തി ചാട്. ഇപ്പൊ ഇന്ന് പുഴയെന്ന് 5 ശരീരങ്ങളാണ് കിട്ടിയത്. ഞാൻ വാർത്ത നല്ലപോലെ കണ്ടില്ല, എപ്പോഴും വന്നിട്ടുള്ളൂ. ഒരു പുഴയിൽ നിന്ന് 5 മൃതശരീരങ്ങൾ ലഭിച്ചു. അല്ലാഹു ആ കുടുംബത്തിനൊക്കെ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മക്കളുമായി പുഴയിലേക്ക് എടുത്തു ചാടുന്ന ആളുകളുണ്ട്. മക്കളെ കൊന്നിട്ട് സ്വയം തൂങ്ങി മരിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്. അതാണ് വിഷമം. ഇസ്ലാം ഒരിക്കലും ആത്മഹത്യക്ക് പ്രേരണ നൽകുന്നില്ല. നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും നിങ്ങളത് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ക്ഷമക്ക് പകരം സ്വർഗമാണ്, നിങ്ങൾക്ക് സ്വർഗമാണ് നാളെ ലഭിക്കുക എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ചില ആളുകളെ വിചാരം ആത്മഹത്യ ചെയ്യുമ്പോ നല്ല സുഖമുണ്ടാവും, അല്ലേ, പെട്ടെന്ന് വിഷം കഴിച്ച് മരിച്ചാല് വേദന ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വിഷം കഴിച്ച് മരിച്ചാല് കത്തി കൊണ്ട് കുത്തി മരിച്ചാല് ചിലപ്പോ വേദനയൊക്കെ ഉണ്ടാവും, ബ്ലേഡ് കൊണ്ട് ഞരമ്പ് മുറിച്ചാല് വേദന രക്തമൊക്കെ ഇങ്ങനെ പോകും. വിഷം കഴിച്ച് മരിച്ചാൽ ഒന്നും അറിയില്ല, അതുകൊണ്ട് വിഷം കഴിച്ച് മരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയാണെങ്കിലും മരിക്കണല്ലോ. മരിക്കുമ്പോ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരില്ലോ. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് രോഗിനെ പിടിക്കുമ്പോഴാണല്ലോ മരിക്കുക. ആ ഒരു വേദന എന്തായാലും ഉണ്ടാവും. അത് കത്തി കൊണ്ട് കുത്തിയാലും വിഷം കഴിച്ച് മരിച്ചാലും തൂങ്ങി മരിച്ചാലും ഒക്കെ ആ വേദന ഉണ്ടാവും. ചില ആളുകളുടെ വിചാരം വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി മരിക്കുന്ന ആളുകളുണ്ട്.
ദുന്യാവിൽ നിന്ന് ടെൻഷൻ മാറാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതിനേക്കാളും ടെൻഷനുള്ള ലോകത്തേക്കാ. യഥാർത്ഥത്തിൽ ഇതല്ലല്ലോ ജീവിതം. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു പുനർജന്മമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം. ഇതതിലേക്കുള്ളൊരു സാമ്പിള് മാത്രമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. നമ്മുടെ ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ വീടാകുന്ന ഖബറ് സമ്പുഷ്ടമായാൽ, ആ ഖബറാകുന്ന വീട് അവിടെ നമ്മൾ പടച്ച റബ്ബ് നമ്മളെ പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്കവിടെ സമാധാനമുണ്ട് എങ്കിൽ, പിന്നെ അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ, പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ വലിയ സമാധാനം ഉണ്ടാകും. അതാണ് യഥാർത്ഥ ജീവിതം. അതാരും മനസ്സിലാക്കുന്നില്ല. മറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ആ ഇതാണ് ജീവിതം, ഇത് അവസാനിക്കലോടുകൂടെ അവസാനിച്ചു, ഇനി വേറെ ജീവിതമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ചിന്ത നൽകട്ടെ. ചില ആളുകൾ സഹികെട്ട് ഭർത്താക്കന്മാരടിച്ചടിച്ച് മക്കുറും അടിക്കണേ, എല്ലാവരും അടിക്കണേ, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മരിക്കാൻ വിചാരിച്ചിട്ട് മരിക്കാൻ പോകുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഓർത്തോ, എന്നെ നിങ്ങൾ സ്മരിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അസ്തഗ്ഫിറു ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, അല്ലാഹുവിനെ സ്മരിക്കുന്ന രൂപത്തിൽ, ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾ ചൊല്ലിക്കോ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. അതൊന്നും നമ്മൾ മെയിൻ ചെയ്യില്ല.